ലീക്കാണെന്നുണ്ടല്ല. 5 ഏക്കർ കൃഷി സ്ഥലമാണ് ഇവിടെ ഓപ്പൺ പ്ലസ് ഫാമിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓടി ഓടി വരക്കാം. അപ്പൊ ഇതുപോലെ കാട് കയറി കിടക്കുന്ന സ്ഥലം നമ്മൾ ട്രാക്ടറിൽ റൊട്ടവേറ്റർ സംവിധാനം കടുപ്പിച്ച് അടുപ്പിച്ച് നല്ല ഈ ഒരു പരിവത്തിലാക്കി ആദ്യം ഇടുന്നത് കണ്ടാ, ഈ ഒരു പരിവത്തിലാക്കി ഇളക്കി ഇടും. അപ്പൊ അതിനുശേഷം നമ്മൾ ഓർഗാനിക് മാട്രൊക്കെ ഇട്ട് കൊടുക്കും, ഇവിടെ ചാണകപ്പൊടിയും കോഴിവെള്ളവും ഡോളമെറ്റ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മള് വരമ്പ് മിഷിനി ഇറങ്ങി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ട്യൂബ് വരുന്നത് റോളായിട്ടാണ്, 1000 മീറ്റർ റോളാണ് വരുന്നത് കേട്ടാ. പ്രധാനമായിട്ടും ഈ പല സ്ഥലത്തും പല രീതിയിലുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത്. 45 സെന്റിമീറ്റർ അകലത്തിലുള്ളതുകൊണ്ട് 40 ഉണ്ട് 30 ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ മണ്ണിലെ കൂടുതലും 30 ആണ് ഏറ്റവും അനുയോജ്യമേ. ഇത് 16 mm ഡയയുടെ പൈപ്പാണ് കണ്ടേ. ഈ വരമ്പിന്റെ നീളം പറ്റുന്നത് 100 മീറ്ററോളം നീളമാണ് കേട്ടാ. പൈപ്പല്ല നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം PVC പൈപ്പ് ഇവിടെ നമ്മൾ 1.5 ഉപയോഗിച്ചിരിക്കുന്നത്, 1.5 ഉപയോഗിക്കുന്നത് കുറച്ചു ബെറ്റർ ആണ് കേട്ടാ. ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഹോളിട്ട് അതിന് വാഷ് വെള്ളം അങ്ങനെ ലീക്ക് ആയിരിക്കാൻ വേണ്ടിയാണ് വാഷ് ഇടണേ. വാഷ് കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. അതായത് ബുഷ് ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ വെള്ളം ലീക്ക്. ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റിയിട്ട് പതിനാറാമത്തെ പൈപ്പ് ഇങ്ങനെ കറക്റ്റ് കയറ്റി ഇങ്ങനെ ലോക്കാക്കി വെക്കുക. അപ്പോൾ മോട്ടർ ഓൺ ആക്കുമ്പോൾ കൃത്യമായിട്ട് വെള്ളം ചെല്ലുന്ന രീതിയാണ്. ഇത് വിരിക്കുന്ന സമയത്ത് രാവിലെ തന്നെ വിരിക്കുകയാണ് നല്ലത്. കാറ്റാണെങ്കിൽ ഇങ്ങനെ പറന്നിട്ടിരിക്കണ്ട. ബ്ലാക്ക് ഭാഗം, ഈ ബ്ലാക്ക് ഭാഗം എപ്പോഴും അടി വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇവിടെ 1 മീറ്ററിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വരമ്പിന് വീതി കൂടുതലാണ് എടുക്കണമെങ്കിൽ 1.2 മീറ്റർ വീതിയുള്ള ഷീറ്റ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കണം. നമ്മൾ കൃത്യമായിട്ട് നല്ലതായിട്ട് മെയിൻറ്റനൻസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 2-3 കൃഷിക്ക് വരെ ഈ ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഷീറ്റ് വെച്ച് കഴിഞ്ഞ് പറക്കാതിരിക്കാൻ വേണ്ടി കണ്ട ആദ്യം നമുക്ക് ഈ ഒരു അകലത്തിലാണ് നമ്മൾ മണ്ണ് ആദ്യം വെച്ച് പോകുന്നത്. അപ്പം അതിനുശേഷം എന്തേ ഉള്ളിങ്ങനെ സൈഡിൽ കൂടെ വെച്ച് പോകും. ഒരുപാട് കയറ്റങ്ങൾ ഇട്ടുണ്ടായില്ല, കുറച്ചെ കുറച്ചെ മണ്ണ് വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മരം നല്ല നല്ല ഷീറ്റ് നല്ല പതിഞ്ഞിരിക്കണം, എങ്കിലേ ഹോൾഡുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഈ രീതിക്ക് നമുക്ക് കൃഷി ചെയ്യാം. ഇങ്ങനെ ഈ പൈപ്പ് വെച്ചുള്ള കളിയാണിത്. ഇത് മുഴുവനും ഹോളിട്ട് തകർക്കാൻ പോയത്. ഇങ്ങനെ എങ്ങനെ ഹോളിടാം കണ്ടത്. അപ്പൊ ഈ രീതിക്ക് നമ്മൾ ഹോൾട്ട് പോകണേ. പാട്ടാപ്പാടം ഇട്ടുക. ആദ്യം നമ്മളിത് ചീര 1.5 ഹോളിലാണ് നമ്മൾ ചീര നടിയാണ്. ഇങ്ങോട്ട് വരുമ്പോഴും മുളക് വേണ്ടാ, ഏങ്കോണിച്ച് നമ്മൾ മുളക് വേണം അങ്ങനെ നമ്മൾ നട്ടിക്കുന്നത് കേട്ടാ. ഈ പ്ലോട്ടിലുണ്ടല്ല ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ നട്ടതിൻ്റെ അന്ന് തൊട്ട് 2 ദിവസം ഒന്ന് പിടിച്ചിട്ടുന്നവരെ മേളിൽ കൂടെ നടക്കുന്നു നല്ലതായിരിക്കട്ടെ. അതെ ഇങ്ങനെ ഓടി ഓടി നടക്കാം. അതോടൊപ്പം തന്നെ മോട്ടറിൽ നിന്ന് നേരിട്ടാണ് ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം എങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇതുവഴി നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റെ കൊടുക്കാനുള്ള സംവിധാനം ചെടിയുടെ ഡെഫിനൻസ് നോക്കിയിട്ട് കൊടുത്താൽ മതിയാവും. അതോടൊപ്പം തന്നെ ഇവിടെ ഫിൽട്ടർ വെച്ചിട്ടുണ്ട്. ഫിൽട്ടർ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം നീറ്റായിട്ടുള്ള വെള്ളമാണ് ഈ 1.5 പൈപ്പിലൂടെ പോകുന്നത്. 1.5 വന്നിട്ടുണ്ടല്ല, ഈ കാണുന്ന പൈപ്പിലൂടെയാണ് എല്ലാം ഇതിലേക്കും പോകുന്നത്. നമുക്ക് ഇതിന് മാനുവലായിട്ട് നനക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതെ ഇങ്ങനെ ഇടയ്ക്ക് പാൽ വെക്കാം കണ്ടാ. നമുക്ക് ഇതിനെ വഴി വെള്ളം എടുത്താൽ നമുക്ക് ആവശ്യത്തിന് നനക്കാൻ പറ്റും. നമ്മളിവിടെ വരമ്പുകൾ തമ്മിലുള്ള ഒരു അകലം കണ്ടാ, ഏകദേശം 2 മീറ്റർ അകലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മത്തനൊക്കെ ആണെങ്കിൽ ഒരു 3 മീറ്റർ കൊടുക്കാം, വെണ്ടാണെങ്കിൽ 1.5 മീറ്റർ കൊടുക്കാം. അപ്പം അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ കാണുന്ന കൃഷി ഉണ്ടല്ല 5 ഏക്കർ വരും, അതുകൊണ്ട് തന്നെ 5 സെക്ഷൻ ആയിട്ടാണ് നമ്മളിവിടെ നനക്കുന്നത് കേട്ടാ. 1 മാസത്തിന് ശേഷം അതെ മുളകിൻ്റെ അവസ്ഥ ഇതാണ് കണ്ടാ. അപ്പം നമുക്ക് ചീരയും ഇവിടെ ഇപ്പം വിളവെടുത്ത് തുടങ്ങാറായി. അപ്പം അങ്ങനെ എല്ലാം നമുക്ക് നല്ല രീതിക്ക് ആയിരിക്കണം. അപ്പം ചീര വിളവെടുത്ത് അതിനുശേഷം 1 മാസം കഴിയുമ്പോഴേ മുള വിളവെടുക്കും. അപ്പം ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പം കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായി ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ ഓപ്പൺ പ്രസിഡൻറ്റ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലുള്ള കൃഷി. അപ്പം എല്ലാവരും ഈ വീഡിയോ പരമാവധി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു പുതിയ വീഡിയോ പുതിയൊരു വിഷയമായിട്ടാണ് വരെ. ബൈ ബൈ.